സുഹൈൽ മുഹമ്മദ് ചേരുന്നു കൺവെൻഷൻ സെന്ററിൽ മുന്നിൽ നിന്നും. സുഹൈൽ, എന്താണ് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? അവിടുത്തെ ഈ പറയുന്ന ആളുകളൊക്കെയും അവിടെ ഞാൻ രാവിലെ പോകുമ്പോൾ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു ആളുകളെല്ലാം. അവരെല്ലാം പ്രത്യേക വാഹനങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് വിടാൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടോ? സുഹൈൽ, അശ്വി, പരമാവധി ആളുകൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അവരുടെ സാധന സാമഗ്രികളൊക്കെ ഇവിടെ തന്നെ വെക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അവർക്ക് ജില്ലാ ഭരണകൂടം ഒരുക്കി കൊടുത്ത വാഹന സൗകര്യം ഉപയോഗപ്പെടുത്തി ഈ കൺവെൻഷൻ സെന്ററിലായിരുന്ന പരമാവധി ആളുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ കൺവെൻഷൻ സെന്ററിനുള്ളിൽ ഉദ്യോഗസ്ഥരും മന്ത്രിമാരടങ്ങുന്ന സംഘം മാത്രമാണ് ഉള്ളത്. ഇവിടെ പോലീസിന്റെയും എൻഡിയുടെ അടക്കമുള്ള പരിശോധനകൾ തുടരുകയാണ്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ബോംബ് സ്ഫോടനമാണെന്ന് സ്ഥിരീകരണം വന്നതോടെ അതീവ ഗൗരവമായി തന്നെ വിഷയത്തെ എടുത്തിരിക്കുകയാണ്. നിലവിൽ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഹാളിന്റെ മധ്യഭാഗത്ത് നിന്ന് സ്ഫോടനമുണ്ടായത് IED സ്ഫോടനമാണെന്നും രണ്ട് IED സ്ഫോടനം നടന്നു എന്ന സ്ഥിരീകരണം വന്നോട് തന്നെ ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ബോംബ് ഇവിടെ എങ്ങനെ എത്തിച്ചു, ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു, പിന്നിൽ ആരെന്നടക്കമുള്ള അതീവ ഗൗരവമായ വിഷയങ്ങൾ തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. മന്ത്രി ആന്റണി രാജു, വി എൻ വാസവൻ, കെ രാജൻ അടക്കമുള്ളവർ ഇപ്പോൾ ഈ കൺവെൻഷൻ സെന്ററിന് ഉള്ളിലായിട്ടുണ്ട്. പുറത്ത് നേരത്തെ രാവിലെ ഞാൻ ദൃശ്യങ്ങൾ കണ്ടതുപോലെ വലിയൊരു ജനക്കൂട്ടം ഇപ്പോഴും ഇല്ല. ആവശ്യ മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥരും മാത്രം അടങ്ങുന്ന സംഘമാണ് ഉള്ളത്. കൺവെൻഷൻ സെന്ററിൽ എത്തിയവരൊക്കെ നേരത്തെ തന്നെ പോയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഏകദേശം ഇതേ കൺവെൻഷൻ ഇവിടെ തുടരുകയായിരുന്നു. ഈ 3 കൺവെൻഷനുകൾ ഓരോ ദിവസം ഓരോ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് പങ്കെടുത്തത്. ആദ്യ 2 ദിവസം പങ്കെടുത്ത മേഖലയിലെ ആളുകളെല്ലാം 3ാം ദിവസം പങ്കെടുത്തത് ഒരു അവസാന ദിവസത്തെ വലിയ സമ്മേളനം പോലെയല്ല, പതിവുപോലെ 1-2 ദിവസമുള്ള അതേ സ്ട്രെങ്ത്തിൽ തന്നെയാണ് 3ാം ദിവസം ഇവിടെ ആളുകൾ ഉണ്ടായത്. ഏകദേശം 2600 പേർ പ്രത്യേകമായി തൃക്കാക്കര, കാക്കനാട് അടക്കം ഈ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആളുകൾ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 ദിവസം വന്ന ആളുകളെല്ലാം 3ാം ദിവസം വന്നത്. പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഇപ്പോഴും വ്യക്തമാകുന്നുണ്ട്. അതായത് അതാത് പരിധികളിൽ നിശ്ചയിച്ചിരിക്കുന്ന ആളുകൾ എത്തുക എന്നതിലപ്പുറം മുൻകൂട്ടി ഒരു രജിസ്ട്രേഷനോ അതുമായി ബന്ധപ്പെട്ട ഇവിടെ എത്തിയ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ ഇവിടെ ആരൊക്കെ പങ്കെടുത്തുന്ന കാര്യങ്ങൾ അടക്കമൊക്കെ പോലീസ് നമ്മളെ അവിടെ നിൽക്കുമ്പോൾ അതിന് പ്രത്യേക ആളുകൾ റിസപ്ഷൻ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ഫുഡ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി എന്താണ് വെറുതെ ഒരു സമ്മേളനം എന്നതിലുപരി കൃത്യമായി അറേഞ്ച്മെന്റ് നടത്തിയ പ്രിപ്പറേഷൻ നടത്തിയ ഒരു സമ്മേളനമായിരുന്നല്ലോ ആ സമ്മേളനം. അപ്പോൾ അതിൽ വരുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർക്ക് പരസ്പരം തിരിച്ചറിയുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതല്ലാതെ പബ്ലിക്കിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നോ അങ്ങോട്ടേക്ക്? സുഹൈൽ, പരിശോധിക്കേണ്ട പുറത്തുനിന്ന് ആളുകൾ എത്തിയോ, എങ്ങനെ ഇവിടെ IED ബോംബുകൾ എത്തിയെന്ന് അടക്കമുള്ള പരിശോധനകൾ വരുമ്പോൾ ഇത്തരത്തിലേക്ക് ഒരു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുമെന്നാണ് അശ്വി പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പബ്ലിക് ഇൻവിറ്റേഷനുള്ളതായ ഒരു വിവരം നിലവിൽ നമുക്കില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഈ 3 ദിവസങ്ങൾ ഓരോ മേഖലയിൽ തിരിച്ചുള്ള ആളുകളാണ് എത്തിയത്. 3ാം ദിവസം കാക്കനാട് തൃക്കാക്കര ഭാഗത്തുള്ള ആളുകൾ, അതായത് അവർക്ക് പരസ്പരം അറിയാവുന്ന ഒരു അസോസിയേഷൻ ആളുകൾ വന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പ്രാഥമിക നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഒരു ബോംബ് സ്ഫോടനം അടക്കം നടന്നുകൊണ്ട് തന്നെ പരിമിത വിവരങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്തു വരുന്നുള്ളൂ. ഈ കാര്യങ്ങൾ ഉടൻ തന്നെ വിശദമായി ലഭിക്കുമെന്നാണ് അശ്വിൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അറിയാൻ കഴിയുന്ന സംസ്ഥാനത്തുടനീളം പരിശോധന, റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ കൂടുന്നിടത്തൊക്കെ പരിശോധന, തമ്പാനോടക്കം റെയിൽവേ സ്റ്റേഷനിൽ ആളുകളുടെ ബാഗ് അടക്കമുള്ള പരിശോധനയുണ്ട്. കളമശ്ശേരി സ്ഫോടനത്തെ തുടർന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം, തിരക്കേറിയ സ്ഥലങ്ങളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തുന്നു. ഡൽഹിയിലടക്കം ഇപ്പോൾ സ്പെഷ്യൽ സെൽസ്, രഹസ്യാന്വേഷണ ഏജൻസികളും നിരന്തരം സമ്പർക്കം പുലർത്തുന്നു. പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകും എന്ന് ഡൽഹി പോലീസ് അറിയിക്കുകയാണ്. ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ 3 പേരാണുള്ളത്. കുട്ടികളടക്കം 3 പേർക്കാണ് 90% ത്തിലധികം പൊള്ളൽ.